നമസ്കാരം. ഈ ശബരിമല വിഷയത്തിൽ ബി ജെ പി അതെടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്. തീർച്ചയായും ഇവിടുത്തെ ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കാത്ത് സംരക്ഷിക്കേണ്ട ചുമതല ഒരു ദേശീയ ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ബി ജെ പിക്കും ബി ജെ പിയുടെ പ്രവർത്തകർക്കും മറ്റ് ഹൈന്ദവ സംഘടനാ പ്രവർത്തകർക്കും ഒക്കെയുണ്ട് എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. ഇവിടെ ശബരിമലയെ ചവിട്ടിമെതിച്ചും ശബരിമലയിലെ ആചാരങ്ങളെ കാറ്റിൽ പറത്തിയുമൊക്കെ ഇവിടെ വലിയ നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ച സഖാക്കൾ ചെയ്യുന്നതിനേക്കാൾ മാന്യമായ പ്രവൃത്തിയും മാന്യമായ ജനാധിപത്യ രീതിയിലുമാണ് ബി ജെ പിയും അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സാമൂഹ്യ വിഷയവുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. തീർച്ചയായും ബി ജെ പിയിലേക്കുള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെതും മുസ്ലിം സമുദായത്തിൻ്റെതും ഉൾപ്പെടെയുള്ള ആ ഒരു അനുഭവവും ആ കാര്യമായ ഒരു പ്രവൃത്തിയുമൊക്കെ തന്നെ കാണുമ്പോൾ അതൊക്കെ മനസ്സിലാകുന്നുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ തുരങ്കം വയ്ക്കാൻ പുതിയ നമ്പറുമായി ഇവിടെ ചില സി പി എം സഖാക്കൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അവർ എന്താണ് പറയുന്നത്, ഏതാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഈ കാണിക്കുന്നതിന് വേറെ പേരാണ് പറയുന്നത്. ആ പേര് ഇപ്പോൾ നമുക്ക് ഉച്ചരിക്കാൻ പ്രയാസമുണ്ട്, പറയാൻ പ്രയാസമുണ്ട് ഒരു പൊതുവേദിയിൽ. അതുകൊണ്ടാണ് പറയാത്തത്. എന്തൊക്കെയായാലും ആ വാർത്ത ഒന്ന് വിശദമായി നോക്കാം. ഹൈന്ദവ സമുദായത്തിനും ഹൈന്ദവ സംഘടനകൾക്കുമൊക്കെ എതിരെ ഇതുപോലെയുള്ള പല തരത്തിലുള്ള തുറന്ന വെല്ലുവിളിയും അതുപോലെ താന്തോന്നിത്തരവും തോന്നിയാസവുമായി സി പി എമ്മിൻ്റെ സഖാക്കൾ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അവർ പറയുന്നത് ശബരിമലയുടെ പവിത്രത തകർക്കാൻ സി പി എമ്മിന് അല്ലെങ്കിൽ സി പി എം സർക്കാരിന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ശബരിമലയുടെ പവിത്രതയും അഖണ്ഡതയും മതേതരത്വവും ഒക്കെ തകർക്കാൻ സാധിച്ചു. ശബരിമലയിൽ അതുപോലെ തന്നെ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടക്കാനും നടത്തിക്കാനും അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെയൊക്കെ തകർക്കാൻ സാധിച്ചു, അതിനെയൊക്കെ ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് തേടുകയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സഖാക്കൾ ചെയ്യുന്നത്. ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിച്ചുകൊള്ളൂ. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സി പി എമ്മും എൽ ഡി എഫും പ്രചരണ ആയുധമാക്കിയിരിക്കുന്നത്. അടുത്തിടെ എൽ ഡി എഫിലേക്ക് ചേക്കേറിയ കേരള കോൺഗ്രസ് ജോസ് വിഭാഗമാണ് അയ്യപ്പ വിശ്വാസികളുടെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് പിണറായി വിജയന്റെ നേട്ടമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രധാനമായി വോട്ട് ചെയ്യുന്നത്. അവർക്കൊപ്പം സി പി എമ്മും ഉണ്ട്. ഈ ജോസ് പക്ഷത്തെ ചില ആളുകളാണ് ഇതിനുവേണ്ടി മുൻകൈ എടുത്തിറങ്ങിയത്. അതിനൊപ്പം തന്നെ സി പി എമ്മും ചേരുകയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു പിതൃശൂന്യതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും ബുക്ക്ലെറ്റുകളിലും അയ്യപ്പ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചരണമാണ് എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ശബരിമലയുടെ പവിത്രത തകർക്കാൻ ശ്രമിച്ച പിണറായി സർക്കാരിൻ്റെ ഒപ്പം ക്രൈസ്തവ സമൂഹത്തെ കൂടി വർഗീയ കാർഡിറക്കി ഒപ്പം നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണമെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. വളരെ ശക്തിയായി തന്നെ ഹൈന്ദവ വിശ്വാസികൾ ഇതിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള കാര്യം ഇടതുപക്ഷവും ജോസ് കെ മാണി പക്ഷവും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. അതായത് ഭരണങ്ങാനം മീനച്ചിൽ, കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം മീനച്ചിൽ, കടുത്തുരുത്തി, അയർക്കുന്നം, ഏറ്റുമാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലാണ് ഇത്തരം പ്രചരണ കാർഡുകൾ ഇറക്കിക്കൊണ്ട് പോസ്റ്ററുകൾ പതിക്കുകയും വീട് വീടാന്തരം കയറിയിറങ്ങി ശബരിമലയെ ഞങ്ങൾ തകർത്തു എന്ന അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ടൊക്കെ ഈ വൃത്തികെട്ടവന്മാർ പറയുന്നത് എന്ന് മനസ്സിലാകുന്നു. ഇവർക്ക് പോളിംഗ് ബൂത്തിൽ മറുപടി കിട്ടും എന്നുള്ള കാര്യമാണ് അവിടുത്തെ ബി ജെ പി നേതൃത്വവും ഹൈന്ദവ സംഘടനകളും ഒക്കെ പറയുന്നത്. അവിടെ ഇത് ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മണ്ടന്മാരാണ്. മധ്യ തിരുവിതാംകൂറിൻ്റെ ആ ഒരു മതപരമായ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസപരമായ ആ ഒരു ചരിത്രവും കാര്യങ്ങളുമൊക്കെ എനിക്ക് നന്നായി അറിയാം. ഞാൻ കോട്ടയംകാരനാണ്, ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട വ്യക്തിയുമാണ്. അപ്പോൾ തീർച്ചയായും ഈ കാർഡ് ഇറക്കുന്നത് എന്ത് മണ്ടത്തരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാണിയുടെ മകൻ മണ്ടനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായൊരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളിൽ ഭൂരിപക്ഷം പേരും വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവർ കൂടിയാണ്. അതായത് ശബരിമല എന്ന ഒരു മതേതര സങ്കല്പത്തെ, ആ വിശ്വാസത്തെയൊക്കെ തന്നെ മനസ്സിലാക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ വിഭാഗങ്ങളാണ്. അതായത് റോമൻ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് ആ പ്രദേശത്തൊക്കെ തന്നെയുള്ളത്. ഒരു 90% അല്ലാത്തവർ കാണുമായിരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ വീട്ടിൽ പോയാണ് ഈ ശബരിമലയെ ഞങ്ങൾ തകർത്തു എന്ന് പറയുന്നത്. ഈ ശബരിമലയെ ഞങ്ങൾ തകർത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ വോട്ട് പിടിക്കാൻ ചെന്നാൽ, സത്യം പറഞ്ഞാൽ അവർ നിങ്ങളെ തെറി പറയുകയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വലിയ നേതാക്കന്മാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളോടൊന്നും മിണ്ടാത്തത്. പക്ഷേ അവരിതൊക്കെ മനസ്സിൽ വെക്കും, കൃത്യമായി നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വർഗീയ കാർഡ് ഇറക്കി കാര്യങ്ങൾ ഇങ്ങനെ അവനവൻ്റേതാക്കുന്ന പരിപാടി ഒക്കെ അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ഈ മണ്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല. സി പി എംകാരും ഈ മണ്ടത്തരങ്ങളുടെ കൂടെ കൂടുകയാണ് എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെയായാലും മധ്യ തിരുവിതാംകൂറിലെ ഈ പറഞ്ഞ ഭരണങ്ങാനവും കടുത്തുരുത്തിയും ഏറ്റുമാനൂരും മീനച്ചിലും ഈ താലൂക്കുകളിലും ഈ പ്രദേശങ്ങളിലും ഒക്കെയുള്ള ആളുകളുടെ സ്പന്ദനങ്ങളും ഒക്കെ നന്നായി അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും കാര്യങ്ങൾക്കും അറിയാം. എന്നിട്ടും ഇത്തരം വൃത്തികെട്ട കളികൾ കളിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ശബരിമലയുടെ പവിത്രത തകർത്തത് കൊണ്ട് നിങ്ങൾക്ക് ആരും വോട്ട് ചെയ്യില്ല, ഒരു സമുദായ അംഗവും വോട്ട് ചെയ്യില്ല, ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യില്ല, മുസ്ലിങ്ങളും വോട്ട് ചെയ്യില്ല, ആരും വോട്ട് ചെയ്യില്ല. നിങ്ങൾക്കൊക്കെ കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം എന്നേ പറയാനുള്ളൂ.
ഇത്തരം പിതൃശൂന്യമായ ഇത്തരം തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നതിന് ഒരു പരിധിയൊക്കെയുണ്ട്. ജനങ്ങൾ ഓടിച്ചിട്ട് നിങ്ങളെയൊക്കെ തല്ലുന്ന ഒരു കാലം വരും. കെ എം മാണി സാറിൻ്റെ മകനും കൂട്ടരും ഇങ്ങനെ ഇടതുപക്ഷവുമായി ചേർന്ന് ഇത്തരം വൃത്തികെട്ട നാടകങ്ങൾ കളിക്കുന്നത്, വൃത്തികെട്ട ഏർപ്പാടുകളിൽ ഏർപ്പെടുന്നത്, മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ആത്മാവ് കൂടി ക്ഷമിക്കില്ല എന്നുള്ള കാര്യമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. നിങ്ങളോട് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. നിങ്ങൾ നിങ്ങളുടെ ആ ലെവലിൽ നിന്നുകൊണ്ടല്ലേ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്തുകൊള്ളൂ, ബാക്കി തെരഞ്ഞെടുപ്പ് ഗോതയിൽ കാണാം എന്നേ ഇവിടെ പൊതുസമൂഹത്തിന് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.